നമസ്കാരം. ഹൈ റേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിംഗിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Ladies wear, gents wear and kids wear in all categories. Gayathri Designs Wedding Center, Kattapana, Thodupuzha. ഇന്ധനവില വർധനവിനെതിരെ വി എം എസ് ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 12 മണിക്കൂർ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. പണിമുടക്ക് ചിലയിടങ്ങളിൽ ഹർത്താലായി. അപൂർവം കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രം സർവീസ് നടത്തി. ഇടുക്കി പാക്കേജ് വസ്തുതാ വിരുദ്ധമാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ഒരു നയാ പൈസ പോലും പാക്കേജിനായി മാറ്റിവെച്ചിട്ടില്ല. ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾക്ക് തടയിടാൻ സർക്കാരിന് ആയിട്ടില്ലെന്നും വിമർശനം. ബഫർ സോൺ നിശ്ചയിച്ചതിലെ പിഴവ് നികത്താൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. ദേശീയോദ്യാനങ്ങളുടെ ബഫർ സോണായി തമിഴ്നാട് 0 കിലോമീറ്റർ നിശ്ചയിച്ചപ്പോൾ കേരളം തീരുമാനിച്ചത് 1 കിലോമീറ്റർ. ഇത് പുനഃപരിശോധിച്ചില്ലെങ്കിൽ ശാന്തൻപാറ മേഖലയിൽ ജനജീവിതം ദുസ്സഹമാകുമെന്നും ഇബ്രാഹിംകുട്ടി കല്ലാർ. വീട് നിർമ്മാണത്തിനിടെ മരം വീണ് അധ്യാപകൻ മരിച്ചു. മരിച്ചത് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ ലിജി വർഗീസ്. ഇന്ധനവില വർധനവിനെതിരെ ബി എം എസ് ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 12 മണിക്കൂർ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. പണിമുടക്ക് ചിലയിടങ്ങളിൽ ഹർത്താലായി. അപൂർവം കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രം സർവീസ് നടത്തി. 100-ൽ അടുക്കുന്ന ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ചാണ് ബി എം എസ് ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ജില്ലയുടെ പല ഭാഗങ്ങളിലും പണിമുടക്ക് ഹർത്താൽ പ്രതീതി സൃഷ്ടിച്ചു. കടകമ്പോളങ്ങൾ ഭൂരിഭാഗവും അടഞ്ഞു തന്നെ കിടന്നു. സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സിയും സർവീസ് നടത്തിയില്ല. ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലുണ്ടായിരുന്നത്. ജില്ലയുടെ പ്രധാന നഗരങ്ങളായ നെടുങ്കണ്ടം, ഉപ്പുതറ, ഇരട്ടിയാർ, അടിമാലി, കുമ്പളി തുടങ്ങിയ മേഖലകളിൽ ജനത്തിരക്ക് അനുഭവപ്പെട്ടതേയില്ല. തേക്കടിയിൽ പണിമുടക്ക വിനോദസഞ്ചാര മേഖലയെ സാരമായി ബാധിച്ചു. കട്ടപ്പനയിൽ ബി എം എസ് ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ ഇന്ധന വിലവർദ്ധനവിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് ജില്ലാ ആസ്ഥാന മേഖലയിൽ ഭാഗികം. ടാക്സി വാഹനങ്ങളും സ്വകാര്യ ബസ്സുകളും ഉൾപ്പെടെയുള്ളവ നിരത്തിലിറങ്ങിയില്ല. ഇരുചക്ര വാഹനങ്ങളും മറ്റ് സ്വകാര്യ വാഹനങ്ങളും ജില്ലാ ആസ്ഥാനത്ത് നിരത്തിലിറങ്ങി. ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെയും ടാക്സി ഡ്രൈവർമാരുടെയും പൂർണ്ണമായ സഹകരണം പണിമുടക്കിൽ ദൃശ്യമായി. ജില്ലാ ആസ്ഥാന മേഖലയിൽപ്പെടുന്ന ചെറുതോണി, പൈനാവ്, ചേലച്ചുവട്, തോപ്രാംകുടി, തങ്കമണി എന്നിവിടങ്ങളിലും മറ്റ് പ്രധാന നഗരങ്ങളിലും സ്വകാര്യ വാഹനങ്ങളൊഴികെ മറ്റു വാഹനങ്ങൾ ഓടിയില്ല. ചിലയിടങ്ങളിൽ മാത്രമാണ് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചത്. ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് നടന്ന പണിമുടക്കിന് ഐക്യദാർഢ്യം അർപ്പിച്ച് വണ്ടിപ്പെരിയാറിൽ വേറിട്ട പ്രതിഷേധം. വണ്ടിപ്പെരിയാർ സ്വദേശികളായ അച്ഛനും മകനും പ്ലക്കാർഡുമേന്തി 4 കിലോമീറ്റർ നടന്നാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ബി എം എസ് ഒഴികെയുള്ള തൊഴിലാളി സംഘടനകളാണ് അടിക്കടി ഉണ്ടാകുന്ന പെട്രോൾ ഡീസൽ വിലവർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് 12 മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. പണിമുടക്കിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടാണ് വണ്ടിപ്പെരിയാറിൽ വേറിട്ട പ്രതിഷേധം നടന്നത്. വണ്ടിപ്പെരിയാർ ധർമാവലി സ്വദേശിയായ കുഞ്ഞുമോനും മകൻ സനീഷുമായിരുന്നു വേറിട്ട പ്രതിഷേധത്തിന് പിന്നിൽ. വിലക്കയറ്റം അടിച്ചമർത്തൽ പോലത്തെ ഒരു ജീവിതമാണ്. ആരോടും ഒന്നും ചോദിക്കാൻ മേലാത്ത അവസ്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറും അടിച്ചമർത്തൽ പോലെ ഞങ്ങളെ എല്ലാവരും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. ഒരു വഴിയിൽ നിന്ന് ഒരു നിവൃത്തിയില്ല. എല്ലാം ഗ്യാസ് ഞങ്ങൾ 13 കിലോമീറ്ററാണ് ഞങ്ങളുടെ അവിടെ. ഇവിടുന്ന് വണ്ടിക്കൂലി ഇപ്പൊ 70 രൂപയ. അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിന് 50 രൂപ, അങ്ങോട്ട് പോകുന്നതിന് 70 രൂപ. 13 കിലോമീറ്ററിന് 10 രൂപ ഇങ്ങനെ കൊടുക്കും. പെട്രോൾ അടിച്ചു പോകാന്ന് കൊടുത്താൽ വണ്ടി പുതിയത് മേടിച്ചിട്ട് ഇപ്പൊ വെറുതെ ഇടുന്ന അവസ്ഥയിലായിട്ട് മാറുക. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ പ്ലക്കാർഡുമേന്തി ധർമാവലി മുതൽ വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡ് വരെ നടന്നായിരുന്നു ഇവരുടെ പ്രതിഷേധം. ഇടുക്കി പാക്കേജ് വസ്തുതാ വിരുദ്ധമാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ഒരു നയാ പൈസ പോലും പാക്കേജിനായി മാറ്റിവെച്ചിട്ടില്ല. ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾക്ക് തടയിടാൻ സർക്കാരിന് ആയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കയ്യേറ്റങ്ങൾക്കെതിരെ ബി എസ് അച്യുതാനന്ദൻ നടത്തിയ പോരാട്ടത്തെ തകർത്തെറിഞ്ഞ ആളാണ് പിണറായി വിജയൻ. തോട്ടം മേഖലയും തൊഴിലാളികളും വൻ പ്രതിസന്ധി നേരിടുമ്പോൾ സർക്കാർ കോടിക്കണക്കിന് രൂപ മുടക്കി പരസ്യങ്ങൾ ചെയ്യുകയാണെന്നും കെ സുരേന്ദ്രൻ തൊടുപുഴയിൽ ആരോപിച്ചു. പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പൊള്ളയായ കാര്യങ്ങളാണെന്നും വസ്തുതയുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണെന്നും ഉള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇടുക്കി പാക്കേജിൻ്റെ പുതിയ പ്രഖ്യാപനം. 2018-ലും 2019-ലും
അയ്യായിരം കോടി രൂപയുടെയും 6000 കോടി രൂപയുടെയും ഒക്കെ പാക്കേജുകൾ പ്രഖ്യാപിച്ച സർക്കാർ ഒരു നയാ പൈസ പോലും ഇതിനുവേണ്ടി ഇടുക്കിയിലേക്ക് മാറ്റിവെച്ചിട്ടില്ല. ഇപ്പോ 10,000 കോടി രൂപയുടെ പുതിയ പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പാക്കേജ് പ്രഖ്യാപനം, ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പാക്കേജ് പ്രഖ്യാപനം. ഈ പ്രഖ്യാപനമല്ലാതെ ഇടുക്കിക്ക് വേണ്ടി എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്തത് എന്നുള്ള കാര്യം പരിശോധിച്ചാൽ ഗവൺമെന്റിന്റെ PR പ്രചരണത്തിന്റെ പൊള്ളത്തരം ശരിക്കും വ്യക്തമാവും. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച വിജയയാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. കർണാടക ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് BJPക്ക് അനുകൂലമായുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ വ്യക്തമായി കണ്ടു തുടങ്ങിയെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലൂടെ ഭാരതം ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ശക്തിയായി മാറിക്കഴിഞ്ഞു. BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് ഭാരതത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വാഴക്കുളത്തെത്തിയ വിജയയാത്രയെ 2000 ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് തൊടുപുഴയിലേക്ക് ആനയിച്ചത്. ക്യൂബൻ വാക്സിൻ വരുന്ന കാര്യം എന്തായെന്ന് വൈദ്യുതി മന്ത്രി MM മണിയോട് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിച്ചു. ലോക്ഡൌൺ കാലത്ത് ക്യൂബയിൽ നിന്നും കോവിഡ് വാക്സിൻ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ മണി ഇപ്പോൾ എന്തു പറയുന്നുവെന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചു. മണിയാശാന്റെ മധുരമനോഹര ക്യൂബ പോലും ഭാരതത്തിന്റെ വാക്സിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളൊന്നും പിണറായി വിജയന്റെ ഭരണ നേട്ടം പോലുള്ള തള്ളുകളല്ല. എല്ലാ ദിവസവും വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്തി ഇതൊന്നും മോദി അങ്ങനെ പറയാറൊന്നുമില്ല. നമ്മുടെ അനുഭവങ്ങളാണ് സാക്ഷ്യം. എല്ലാം ഉടനെ ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളിൽ 1% പാലിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പീരുമേട് താലൂക്കിലെ അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങൾ തുറന്ന് പ്രവർത്തിച്ച് ഇവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തുറന്നിട്ടുണ്ടോ? അഴിമതി തുടച്ചു നീക്കാൻ നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂ. കേരളത്തിൽ അഴിമതി സാർവത്രികമാണ്. ഇസ്ലാമിക ഭീകരവാദമാണ് നാടിന്റെ പ്രധാന ശത്രുവെന്ന് ക്രൈസ്തവർക്ക് മനസ്സിലായി കഴിഞ്ഞുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സ്വീകരണ സമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് KS അജി അധ്യക്ഷനായിരുന്നു. സ്ത്രീകളുടെ അടക്കം വലിയ ജനപങ്കാളിത്തമാണ് വിജയയാത്രയുടെ സ്വീകരണ പരിപാടിയിൽ ഉണ്ടായത്. ബഫർ സോൺ നിശ്ചയിച്ചതിലെ പിഴവ് നികത്താൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. ദേശീയോദ്യാനങ്ങളുടെ ബഫർ സോണായി തമിഴ്നാട് 0 കിലോമീറ്റർ നിശ്ചയിച്ചപ്പോൾ കേരളം 1 കിലോമീറ്റർ പരിധിയാണ് തീരുമാനിച്ചത്. ഇത് പുനഃപരിശോധിച്ചില്ലെങ്കിൽ ശാന്തൻപാറ മേഖലയിൽ ജനജീവിതം ദുസ്സഹമാകുമെന്നും ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു. തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് 0 കിലോമീറ്റർ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് 1 കിലോമീറ്റർ ദേശീയ ഉദ്യാനങ്ങളുടെയും അതേപോലെ തന്നെ സംരക്ഷിത വനമേഖലയുടെയും 1 കിലോമീറ്റർ ദൂരത്തിൽ ജനവാസ മേഖലയിൽ വിട്ട് ഒഴിച്ച് ചെയ്യണം എന്നുള്ള നിലപാട് കൊടുത്തതോടുകൂടി ഇപ്പോൾ അന്തിമ വിജ്ഞാപനം വന്നപ്പോൾ 10,000 കൃഷിക്കാരാണ് ഇതിനകത്ത് പെട്ടുപോയിരിക്കുന്നത്. ഇനി എങ്ങനെ അവരെ രക്ഷിക്കാൻ കഴിയും? അതീവ ഗുരുതരമായ സാഹചര്യമാണ് ബഫർ സോൺ മേഖലയിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഈ കാര്യത്തിൽ കാണിച്ചിട്ടുള്ള കുറ്റകരമായ അനാസ്ഥ തിരുത്താൻ ശേഷിക്കുന്ന സമയം എന്തെങ്കിലും അനുവദിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഡൽഹിയിലെത്തി വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അടിയന്തരമായി നേരിട്ട് കണ്ട് അതിൻ്റെ സീരിയസ് ആയ കാര്യം പറഞ്ഞ് ഗസറ്റ് വിജ്ഞാപനം തിരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഏക പോംവഴി. അതിനുവേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. ആകെ കേരളത്തിൽ നിന്നും ഡീൻ കുര്യാക്കോസ് MP മാത്രമാണ് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധനെ കണ്ടുകൊണ്ട് ഈ കാര്യത്തിൽ സീരിയസ് ആയ ഒരു കാര്യം സംസാരിച്ചിരിക്കുന്നത് പോലും. സംസ്ഥാന ഗവൺമെൻറ്റാണ് ഈ കാര്യത്തിൽ അവസാന വാക്ക് പറയേണ്ട ഏജൻസി. പക്ഷേ ഗവൺമെൻറ് കത്തയക്കൽ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുക. ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടരുത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വീട് നിർമ്മാണത്തിനിടെ മരം വീണ് അധ്യാപകൻ മരിച്ചു. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ എഴുകുംവയൽ കൊച്ചുപറമ്പിൽ ലിജി വർഗീസ് ആണ് മരിച്ചത്. ഉച്ചയോടുകൂടിയാണ് അപകടം നടന്നത്. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന എഴുകുംവയൽ കൊച്ചുപറമ്പിൽ ലിജി വർഗീസ് ആണ് മരിച്ചത്. ഇരട്ടിയാറിൽ വീട് നിർമ്മിക്കുന്നതിനായി മരം മുറിച്ചു മാറ്റുന്നതിനിടയിലാണ് മരം ലിജിയുടെ ദേഹത്ത് വീണത്. തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കട്ടപ്പന വെള്ളയാംകുടി സെന്റ് ജോംസ് സ്കൂൾ അധ്യാപിക റെജിമോളാണ് ഭാര്യ. വൈദിക വിദ്യാർത്ഥിയായ ബെനഡിക്ട്, ബെഞ്ചമിൻ, ആരോൺ എന്നിവരാണ് മക്കൾ. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് എഴുകുംവയൽ നിത്യസഹായ മാതാ പള്ളിയിൽ നടക്കും. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്കൂൾ മുറ്റത്തെ കൃഷി പരിപാലനത്തിന് സർക്കാർ നൽകുന്ന അവാർഡ് 2 തവണ കരസ്ഥമാക്കിയ അധ്യാപകനാണ് ലിജി. പുലിഭീതി വിട്ടുമാറാതെ അയ്യപ്പൻ കോവിൽ മേരികുളം ഡോർലാൻഡ് നിവാസികൾ. തുടർച്ചയായ ദിവസങ്ങളിൽ മേഖലയിൽ പുലിയെ കണ്ടതോടെ
പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമറകൾ സ്ഥാപിച്ചു. അയ്യപ്പൻകോവിൽ മേരികുളം ഡോർലാൻഡ് നിവാസികൾ നാളുകളായി പുലിപ്പേടിയിലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അയ്യപ്പൻകോവിൽ നിരപ്പേക്കട കേന്ദ്രീകരിച്ച് വിവിധയിടങ്ങളിലായി പുലിയെ കണ്ടതായാണ് നാട്ടുകാർ പറയുന്നത്. രണ്ടാഴ്ച മുമ്പ് നിരപ്പേക്കട പാലത്തിന് സമീപം ഉച്ചസമയത്ത് വഴിയരികിൽ പുലി നിൽക്കുന്നതായി ഓട്ടോ യാത്രക്കാർ കണ്ടിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പുലിയെ 6 ഏക്കറിൽ വെച്ചും കണ്ടു. ഇതിനു പിന്നാലെയാണ് 2 ദിവസമായി ഡോർലാൻഡ് പ്രദേശത്ത് പുലി പ്രത്യക്ഷപ്പെട്ടത്. കാഞ്ചിയാർ സ്വദേശിയുടെ ഡോർലാൻഡിലുള്ള ഏലക്കാട്ടിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടിന് സമീപം പുലിയെത്തുകയും തൊഴിലാളികൾ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് പുലി ഏലക്കാട്ടിലേക്ക് മറയുകയും ചെയ്തു. രാത്രിയിൽ തന്നെ വനപാലകർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. മധുര സ്വദേശി എസ് രാജേന്ദ്രന്റെ പുതിയതായി നിർമ്മിക്കുന്ന വീടിന് മുമ്പിൽ കൂട്ടിയിട്ടിരിക്കുന്ന പാറപ്പൊടിയിലാണ് അവസാനമായി പുലിയുടെ കാൽപ്പാടുകൾ കണ്ടത്. ഇപ്പം പുലി ഇറങ്ങി ആളുകൾക്ക് ഭീഷണി വരുത്തിയിരിക്കുകയാണ്. അതിന്റെ പേരിൽ നമ്മൾ ഫോറസ്റ്റുകാരെ വിവരം അറിയിക്കുകയും അവർ വന്ന് അതിന്റെ കാര്യങ്ങൾ പരിശോധിക്കുകയും അതിന്റെ ക്യാമറ ഫിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അപ്പം ക്യാമറ ഫിറ്റ് ചെയ്ത ശേഷം ക്യാമറയ്ക്കകത്ത് ഈ പുലിയുടെ വരുന്നതായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സംവിധാനങ്ങളിലേക്ക് കൂട് ഒരുക്കി വെക്കുന്ന കാര്യത്തിലേക്ക് ഇടപെട്ടിട്ടുണ്ട്. മറ്റ് പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് എവിടെയെങ്കിലും മറ്റ് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അവർ 1 ആഴ്ചക്കാലമായിട്ട് ഫോറസ്റ്റുകാർ ഗ്രാമപഞ്ചായത്തിൽ ഈ പുലി വന്നുപോയി എന്നുള്ള ആളുകൾ ജനങ്ങൾ പറഞ്ഞനുസരിച്ചുള്ള പ്രദേശങ്ങളിലേക്ക് അവർ പരിശോധന നടത്തിയിട്ടുണ്ട്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി നന്ദകുമാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ചതിനെ തുടർന്ന് കുമളി ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം പുലിയെ കണ്ടയിടങ്ങളിൽ 2 ക്യാമറകൾ സ്ഥാപിച്ചു. കാഞ്ചിയാർ സ്വദേശിയുടെ സ്ഥലത്ത് പോത്തിൻകുട്ടികളെ വളർത്തുന്നതിനാൽ ഇനിയും പുലി ഇവിടെ വരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ക്യാമറ സ്ഥാപിച്ചത്. പുലിയെ എത്രയും വേഗം പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലാവും. ചെല്ലാർകോവിൽ കുമളി റേഞ്ചിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ ജെ വിജയകുമാർ, പി എസ് അനീഷ്, സജു എസ് ദേവ്, ഫോറസ്റ്റ് വാച്ചർ ഷൈജിമോൻ ഇ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമറ സ്ഥാപിച്ചത്. വാഹനാപകടത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ടയാൾക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്ക്. സേനാപതി ഒട്ടാത്തിക്കാനം സ്വദേശി കെ ജെ തോമസിനാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന തോമസിന്റെ മുകളിലേക്ക് കാട്ടുപന്നി ചാടി വീഴുകയായിരുന്നു. കൊക്കയിലേക്ക് പതിച്ച തോമസിന് തോളലിനും വാരിയലിനും പരിക്കേറ്റു. 2008 കോട്ടയത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് ഇദ്ദേഹത്തിന്റെ വലതുകാൽ നഷ്ടപ്പെട്ടത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. ഇടുക്കിയിൽ ഭിന്നശേഷിക്കാർക്കുള്ള മീറ്റിംഗിൽ പങ്കെടുത്ത ശേഷം ഇരുചക്രവാഹനത്തിൽ വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ വെങ്കാലപ്പാറ മേടിന് സമീപം റോഡിന് മലമുകളിൽ നിന്നും കാട്ടുപന്നി തോമസിന് മുകളിലേക്ക് ചാടി വീഴുകയായിരുന്നു. തുടർന്ന് 300 അടിയോളം താഴ്ചയുള്ള കൊക്കയിലേക്ക് തോമസ് പതിച്ചു. വീഴ്ചയിൽ 50 അടിയോളം താഴ്ചയിൽ മരക്കുറ്റിയിൽ പിടിച്ച തോമസ് രക്ഷപ്പെടുകയായിരുന്നു. മുച്ചക്രവാഹനം പൂർണ്ണമായും തകർന്നു. ഇവിടെ നിന്നും കയറി സമീപത്തെ വീട്ടിലെത്തി തോമസ് സഹായം തേടുകയായിരുന്നു. വീട്ടുകാരെത്തിയാണ് ഇദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഞങ്ങളുടെ ഭിന്നശേഷിക്കാരുടെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു ചെറുതോണിയിൽ വെച്ച്. ആ കൺവെൻഷൻ കഴിഞ്ഞ് ഇച്ചിരി ലേറ്റായാണ് വന്നത്. ഞാൻ വണ്ടി ഓടിച്ച് വരുന്ന വഴിക്ക് ഞാനും പന്നിയും കൂടെ ഒപ്പമായപ്പോൾ എൻ്റെ മേത്തോട്ട് പന്നി വന്ന് വീണു ചാടി. ഞാനും വണ്ടിയും പന്നിയും കൂടെ ആ കൊക്കയിലോട്ട് പോയി. എനിക്ക് എൻ്റെ അവിടുന്ന് വീണിട്ട് എൻ്റെ കൈയുടെ വളയസ്ഥി ഒടിഞ്ഞു പോയി. ഒരു വാരിയലിനും പൊട്ടലുണ്ട്. 2008 വാഹനാപകടത്തിൽ വലതുകാൽ നഷ്ടപ്പെട്ട തോമസിനെ ഭാര്യ ഉപേക്ഷിച്ചു പോയതിനെ തുടർന്ന് 2 പെൺമക്കളുമായി ദുരിത ജീവിതം നയിക്കുന്നതിനിടയിലാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. സമീപകാലത്തായി പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നും കൃഷി ചെയ്ത് ഉപജീവനം നടത്താൻ കഴിയാത്ത സാഹചര്യമാണെന്നും കർഷകർ പറയുന്നു. ഒരു 100-300 അടി താഴ്ചയിലേക്കാണ് പോകുന്നേക്കുന്നത്. വണ്ടി ഒന്നിനും കൊള്ളുകയില്ല. പുള്ളിയുടെ വാരിയലിലും പൊട്ടി വളയസി ഒടിഞ്ഞു പോയി. കോട്ടയം മെഡിക്കൽ കോളേജ് വരെ പോകേണ്ടി വന്നു. മാത്രമല്ല ഈ കാട്ടുപന്നിയുടെ ശല്യം കാരണം ഞങ്ങൾക്ക് ഒരു കൃഷി പോലും ചെയ്യാൻ മേലാത്ത നിർത്തി. കിഴങ്ങ് വർഗ്ഗങ്ങൾ കപ്പയോ കാച്ചിൽ ചേമ്പ് ചേന ഇതൊന്നും കൃഷി ചെയ്തില്ല. അത് കൃഷിയെല്ലാം ഞങ്ങൾ നിർത്തിവെച്ചേക്കുക ഇപ്പോൾ. അതുപോലെ തന്നെ ഇതിനു മുമ്പും പന്നി തട്ടിയിട്ട് ആളുകളെ വേറെ തട്ടിയിട്ട് പേടിപ്പിച്ച് ഓടിച്ചതോ ചരിത്രം ഇതിനു മുമ്പും ഉണ്ട്. ഭയങ്കര ശല്യമാണ് കാട്ടുപന്നിയൊക്കെ ഉണ്ടാവും. ഞങ്ങൾ പലപ്പോഴും അധികാരികളോട് ഇക്കാര്യം പറയുകയും സൂചിപ്പിക്കുകയോ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇതുവരെ. അനുദിനം വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിന് അടിയന്തര പരിഹാരം കാണാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇടുക്കി ജില്ലയിൽ 62 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 128 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് 2398 പേർക്കാണ് പുതിയതായി രോഗം ബാധിച്ചത്.
ഇടുക്കിയിൽ 62 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 54 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 5 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. തൊടുപുഴയിൽ 11 പേർക്ക് രോഗബാധയുണ്ടായി. 128 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 1136 പേരാണ് ജില്ലയിൽ ചികിത്സയിൽ തുടരുന്നത്. സംസ്ഥാനത്ത് 2938 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ 300 മുകളിൽ ആളുകൾക്കും, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കോട്ടയം ജില്ലകളിൽ 200 മുകളിൽ ആളുകൾക്കും രോഗബാധയുണ്ടായി. തിരുവനന്തപുരം 190, ആലപ്പുഴ 161, പാലക്കാട് 99, കാസർഗോഡ് 80, വയനാട് 57 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 58 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2657 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 209 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3512 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 47277 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 1,12,484 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സെർവറുകളിലെ തകരാർ മൂലം രണ്ടാംഘട്ട വാക്സിനേഷൻ മുടങ്ങി. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെയും ലബ്ബക്കട കുടുംബാരോഗ്യ കേന്ദ്രത്തിലെയും വാക്സിനേഷൻ സെന്ററുകളിലാണ് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഏറെ നേരം തടസ്സപ്പെട്ടത്. രണ്ടാംഘട്ട കോവിഡ് വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥരും അധ്യാപകരുമാണ് വാക്സിനേഷൻ സെന്ററിലെ സെർവർ പ്രവർത്തനരഹിതമായതോടെ ദുരിതത്തിലായത്. മുൻകൂട്ടി ലഭിച്ച സന്ദേശത്തെ തുടർന്ന് രാവിലെ മുതൽ വാക്സിനേഷൻ സ്വീകരിക്കാൻ എത്തിയവരുടെ നീണ്ട നിരയാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ടവരായിരുന്നു ഇതിലധികവും. സെർവർ പണിമുടക്കിയതോടെ 2 മണിക്കൂറിലധികം ഉദ്യോഗസ്ഥർക്കും അധ്യാപകർക്കും കാത്തുനിൽക്കേണ്ടി വന്നു. ലബ്ബക്കട കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കോവിഡ് വാക്സിനേഷൻ സെന്ററിലും സമാന വിഷയമുണ്ടായിരുന്നു. നിരന്തരം സെർവറിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി പരക്കെ ആക്ഷേപവുമുണ്ട്. ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതല്ലാതെ ഇടുക്കി മെഡിക്കൽ കോളേജിന് വേണ്ടി LDF സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് KPCC അംഗം AP ഉസ്മാൻ. മണിയാരൻകുടിയിലെ ടാർ മിക്സിംഗ് പ്ലാന്റ് നിർമ്മാണത്തിനെതിരെ UDFന്റെ നേതൃത്വത്തിൽ നടന്ന നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം നിശ്ചലമാക്കുകയായിരുന്നു LDF സർക്കാർ ചെയ്തതെന്ന് KPCC അംഗം AP ഉസ്മാൻ പറഞ്ഞു. മണിയാറൻകുടിയിൽ UDF മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ആസ്ഥാന പട്ടണമായ ചെറുതോണിയിൽ കൂറ്റൻ കട്ടകൂട്ടങ്ങൾ സ്ഥാപിക്കുന്നു എന്നതിനപ്പുറത്ത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ 2016 രണ്ട് വർഷക്കാല MBBS ബിരുദ പഠനം നടത്തി ഇവിടെ പഠിക്കാൻ നിർവാഹമില്ലാതെ കേരളത്തിലെ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് കടന്നു പോകേണ്ടി വന്ന MBBS വിദ്യാർത്ഥികൾക്കും അപ്പുറം ഒരു വിദ്യാർത്ഥിക്ക് പോലും MBBS അഡ്മിഷൻ കൊടുക്കാൻ ഈ പിണറായി വിനയൻ എന്ന കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിട്ട്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ടാർ മിക്സിംഗ് പ്ലാന്റ് ഉടൻ പൊളിച്ചു നീക്കണം. ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന ഒന്നും വികസന പ്രവർത്തനത്തിന്റെ മറവിൽ അനുവദിക്കാൻ കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് 12,000 കോടി രൂപയുടെ പ്രഖ്യാപനം നടത്തുന്നവർ കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച 6,000 കോടിയുടെ പ്രഖ്യാപനം എവിടെ പോയെന്ന് പറയണമെന്നും AP ഉസ്മാൻ ആവശ്യപ്പെട്ടു. UDF മണ്ഡലം ചെയർമാൻ റോയി കൊച്ചുപുര അധ്യക്ഷനായിരുന്നു. ജോയി കൊച്ചുകരോട്ട് മുഖ്യപ്രഭാഷണം നടത്തി. MD അർജുനൻ, അനിൽ ആനിക്കനാട്ട്, ടോമി കൊച്ചുകുടി, CP സലീം, തങ്കച്ചൻ പനയമ്പാല, വിജയൻ കൂറ്റാത്തളം, സജികുമാർ, CK ജോയി, ആൻസി തോമസ്, ടിൻഡു സുഭാഷ്, ഏലിയാമ ജോയി, സെലിൻ വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കുമളിയിൽ പോലീസും കേന്ദ്രസേനയും ചേർന്ന് റൂട്ട് മാർച്ച് നടത്തി. കുമളി CI സജീവ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ ചുമതലകൾക്കായി എത്തിയ കേന്ദ്രസേന അംഗങ്ങളും കുമളി പോലീസുമാണ് ടൗണിൽ റൂട്ട് മാർച്ച് നടത്തിയത്. കുമളി ടൗൺ, ഒന്നാം മൈൽ, ആനവിലാസം, ചെങ്കര എന്നിവിടങ്ങളിലാണ് ITBP സേനാംഗങ്ങളും പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തിയത്. കുമളി സർക്കിൾ ഇൻസ്പെക്ടർ സജീവ് കുമാർ, സബ് ഇൻസ്പെക്ടർ അഭിലാഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. കൂടാതെ വണ്ടിപ്പെരിയാർ ടൗണിലും കേന്ദ്രസേനയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടന്നു. കട്ടപ്പന നഗരസഭയിൽ പാതയോരത്ത് നിക്ഷേപിച്ചിരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നഗരസഭാ അധികൃതർ. കട്ടപ്പന ഇരട്ടിയാർ റോഡിലെ മാലിന്യം ആരോഗ്യ വിഭാഗം ജീവനക്കാർ നീക്കം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ ആറ്റ്ലി പി ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. കട്ടപ്പന ഇരട്ടിയാർ റോഡിൽ ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്തെ പാറമട കേന്ദ്രീകരിച്ച് വൻതോതിലാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത്. വലിയ പാറ മേഖലയിലെ രാത്രികാല മാലിന്യ നിക്ഷേപം തടയുവാൻ മുൻകൈയെടുക്കാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ജനങ്ങൾ രംഗത്ത് വന്നതും കൌൺസിൽ മീറ്റിംഗിലടക്കം ചർച്ചയാകുകയും ചെയ്തിരുന്നു.
ഇതേ തുടർന്നാണ് അടിയന്തര ഇടപെടൽ നടത്തി നഗരസഭയിലെ ആരോഗ്യ വിഭാഗം മുന്നിട്ടിറങ്ങിയത്. ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്തെ മുഴുവൻ മാലിന്യങ്ങളും നീക്കുവാനുള്ള നടപടി ആരംഭിച്ചു. ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ മെട്ടിക്കുഴക്കവല നത്തുകല്ല് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വേസ്റ്റിന്റെ ഒരു ഡംപിംഗ് നടക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഈ കൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നമ്മൾ ഉടൻ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കം ചെയ്യും. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യമാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ഇനി പിഴ ഈടാക്കി പ്രശ്നം തീർക്കുന്ന ഒരു പരിപാടിയിലേക്കില്ല. അവരുടെ ലൈസൻസ് റദ്ദി എന്നത് ഉൾപ്പെടെയുള്ള നടപടികളെ പറ്റി ഗൗരവപൂർവ്വം നഗരസഭ ആലോചിക്കുകയാണ്. മാധ്യമങ്ങളൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതിനകത്ത് ഒത്തിരി നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്തും എല്ലാവരുടെയും ഭാഗത്തും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം. ഇരട്ടിയാർ റോഡിലെ മാലിന്യങ്ങൾ നീക്കിയതിനു പുറമെ നഗരത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലെല്ലാം മാലിന്യങ്ങളും നീക്കം ചെയ്തു. ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുവാനും നഗരസഭ തീരുമാനിച്ചു. മറ്റുള്ള പഞ്ചായത്തുകളിലെ അടക്കം മാലിന്യങ്ങൾ നഗരസഭയിലെ ആളൊഴിഞ്ഞ കേന്ദ്രങ്ങളിൽ തള്ളുന്നതായി സംശയിക്കുന്നുവെന്ന് നഗരസഭാ അധ്യക്ഷ പറഞ്ഞു. വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴെങ്കിലും ഓരോ ഭാഗത്ത് കേന്ദ്രീകരിച്ച് മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്ന് പോലും മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട്. അവരെ ഉടനടി കണ്ടെത്തി അതിന് വേണ്ടതായ ഒരു നമുക്കൊരു പെനാൽറ്റി ഈടാക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ തൊഴിലുറപ്പുകളിലുള്ള ഉൾപ്പെട്ടവരെ അവരെ പുറത്തിറക്കി അവരുടെ തൊഴിലാളികളെ കൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളിലുള്ള എല്ലാ വാർഡിലുള്ള മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് അതിന് വേണ്ട നടപടികൾ ചെയ്യുന്നതിനുള്ള അടിയന്തര നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികളാണ് നഗരസഭയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. നഗരസഭയിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പദ്ധതി മുടങ്ങിയതോടെയാണ് നിരത്തുകളിൽ വ്യാപകമായ മാലിന്യം തള്ളൽ കണ്ടുതുടങ്ങിയത്. വരും ദിവസങ്ങളിലായി പദ്ധതികൾ പുനരാരംഭിക്കുമെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി. ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കൊപ്പം വാർഡംഗങ്ങളും മാലിന്യ നിക്ഷേപം നടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ചു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ സംരംഭകത്വ വികസന പരിശീലന പരിപാടി നടന്നു. 6 ദിവസങ്ങളിലായാണ് പരിശീലന പരിപാടി നടന്നത്. പരിശീലന പരിപാടിയിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം സമാപന യോഗത്തിൽ വെച്ച് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസൺ വർക്കി നിർവഹിച്ചു. പഞ്ചായത്തിൽ കുടുംബശ്രീയെ സഹകരിപ്പിച്ചുകൊണ്ട് നമ്മുടെ വനിതകൾക്ക് ഒരു സ്വയം തൊഴിൽ പരിശീലനമായും അതുപോലെ അവരുടെ ജീവിതത്തിൽ അവർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്. നമുക്കറിയാം, സാമ്പത്തികമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഈ തൊഴിലിലേർപ്പെട്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു വരുമാന മാർഗം കണ്ടെത്തുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി നിങ്ങളോടൊപ്പമുണ്ട് എന്ന് യോസിറ്റി പറയുന്നു. ഭാരത സർക്കാർ ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിൽ പരിശീലന പരിപാടി നടത്തിയത്. ഓരോ ജില്ലകളിലെയും ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ഈ ആർസിറ്റിൽ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ നിർദ്ദേശങ്ങൾ നൽകുന്നത് കേന്ദ്ര ഗ്രാമവികസന വകുപ്പാണ്. അതായത് പൊതുജനങ്ങളുടെ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തി ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യമിട്ടാണ് ഈ ആർസിറ്റി പ്രവർത്തിക്കുന്നത്. 6 ദിവസങ്ങളിലായി ഇരട്ടിയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് പരിശീലന പരിപാടി നടന്നത്. പഞ്ചായത്തിലെ 18 മുതൽ 45 വയസ്സുവരെ പ്രായമുള്ളവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പരിശീലനം നൽകിയത്. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സംരംഭം തുടങ്ങുന്നതിനുള്ള ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സഹായങ്ങളും നൽകും. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി 23 വനിതകൾ പരിശീലനത്തിൽ പങ്കെടുത്തു. സമാപന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിൻസി ജോണി അധ്യക്ഷയായിരുന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലച്ചൻ വിള്ളക്കട മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം രതീഷ് ആലപ്പുരക്കൽ, ടി മുരളീധരൻ, അഖില ബി ഉദയകുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചപ്പാത്ത് ടൌണിലും പാലത്തിന്റെ വശങ്ങളിലും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ചപ്പാത്ത് യൂണിറ്റും ഓട്ടോറിക്ഷ തൊഴിലാളികളും സംയുക്തമായാണ് ശുചീകരണം നടത്തിയത്. ചപ്പാത്ത് ടൌണിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്നത് പലതവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രദേശവാസികളും ടൌണിലെ കടയുടമകളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും മാലിന്യ നിക്ഷേപം തടയണമെന്ന ആവശ്യവുമായി പഞ്ചായത്തിനെ പലതവണ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി, ചപ്പാത്തി യൂണിറ്റും ഓട്ടോറിക്ഷ തൊഴിലാളികളും സംയുക്തമായി മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. നിരവധി വിനോദസഞ്ചാരികൾ കടന്നുപോകുന്ന വഴിയിൽ വേസ്റ്റ് ബിൻ അടക്കമുള്ളവ മാലിന്യ നിക്ഷേപത്തിനായി സ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇവിടെ വേസ്റ്റ് വരുന്ന വേസ്റ്റുകള് അത് ഡംപ് ചെയ്യാൻ വേണ്ടി ഒരു ഡസ്റ്റ്ബിൻ, അതുപോലെ വലിയൊരു ഡസ്റ്റ്ബിൻ ആണ് ചപ്പാത്തിൽ ആവശ്യമുള്ളത്. അത് ഞങ്ങളെല്ലാ കടക്കാരും അല്ലെങ്കിൽ വേസ്റ്റെല്ലാം വരുന്നതെല്ലാം കൂടെ അതിൻ്റെ അകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് അത് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി സാഹചര്യങ്ങളുണ്ട്. തുമ്പൂർമുഴി വേസ്റ്റ് പ്ലാന്റ് ഒക്കെ മാട്ടുക്കെട്ടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അത് പേരിന് മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് പഞ്ചായത്ത് അധികൃതർ ഈ ചപ്പാത്തിൽ ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾ ഓട്ടത്തൊഴിലാളികളുടെ ആവശ്യം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചപ്പാത്ത് യൂണിറ്റ് പ്രസിഡന്റ് ഇ കെ വിജയൻ, സെക്രട്ടറി സി ജെ സ്റ്റീഫൻ, വ്യാപാരി വ്യവസായി അംഗങ്ങൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഉപ്പുതറ മാർക്കറ്റിലും ടൌണിലും ശുചീകരണം നടത്തി. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. ഉപ്പുതറ സിഐടിയു ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ഉപ്പുതറ മാർക്കറ്റിലും ടൌണിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന പ്രധാന കവാടത്തിലെ കാടുപടലങ്ങൾ വെട്ടിത്തെളിക്കുകയും അലക്ഷ്യമായി കിടന്നിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് മാറ്റുകയും ചെയ്തു. കോവിഡ് കാലയളവിലും സിഐടിയു മേഖലയിൽ നിരവധി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഈ മാർക്കറ്റിനുള്ളിലെ വേസ്റ്റുകളും മറ്റും കാടുകളും എല്ലാം വെട്ടി തീർച്ച ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന് തന്നെ ഒരു മാതൃകയാവുകയാണ്. സിഐടിയുവിന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് പറഞ്ഞു. പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റാനുള്ള പദ്ധതികൾ നടത്തുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. പണിമുടക്ക് ദിനത്തിൽ സിഐടിയു ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ അംഗങ്ങൾ വേറിട്ട സാമൂഹിക പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട. പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോൾ അവ എങ്ങനെ മറികടക്കുമെന്ന് അറിയാതെ ജീവിതം തന്നെ കൈവിട്ടു കളയുന്നവർക്ക് ഒരു പാഠപുസ്തകമാണ് മരിയ ബിജു എന്ന പെൺകുട്ടി. അപകടത്തെ തുടർന്ന് നെഞ്ചിനു താഴേക്ക് ചലനശേഷി നഷ്ടപ്പെട്ടിട്ടും സ്വപ്നങ്ങൾ കൈവിടാതെ MBBS ഉയർന്ന മാർക്കോടെ വിജയിച്ച മരിയ തളർന്ന ശരീരത്തിന്റെ അവശതകളെ ഇച്ഛാശക്തി കൊണ്ട് മറികടന്നാണ് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത്. എറണാകുളം സ്വദേശികളായ ബിജു പീറ്ററിന്റെയും സുനിയുടെയും മകളായ മരിയയ്ക്ക് 2016 June 5 അപകടം സംഭവിക്കുന്നത്. തൊടുപുഴ അല്ലസ്വർ മെഡിക്കൽ കോളേജിൽ 1st MBBS വിദ്യാർത്ഥിയായിരിക്കെയാണ് മരിയ മഴവെള്ളത്തിൽ തിന്നി താഴേക്ക് വീണത്. വീഴ്ചയിൽ കഴുത്തിലെ വെർട്ടിബ്രയ്ക്കും തുടയലിനും പൊട്ടൽ സംഭവിച്ചു. മരിയയുടെ നട്ടലിന്റെ പരിക്ക് ഗുരുതരമായതിനാൽ കഴുത്തിന് താഴേക്ക് ചലനശേഷി നഷ്ടപ്പെട്ടു. വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം കൈകളുടെ ചലനശേഷി തിരികെ ലഭിച്ചു. ചികിത്സയ്ക്കൊടുവിൽ മരിയ വീൽചെയറിന്റെ സഹായത്തിലേക്ക് മാറി. അങ്ങനെ കൂട്ടുകാരോടൊപ്പം രാത്രിയെല്ലാം പഠനം. ഏറ്റവും വലിയ സ്വപ്നമായ MBBS എന്ന കടമ്പ 64% മാർക്കോടെ മരിയ പാസായി. തളർന്നുപോയ ശരീരത്തെ കഠിനാധ്വാനം കൊണ്ട് മാറ്റിയെടുത്താണ് മരിയ പഠനം പൂർത്തിയാക്കിയത്. ഹൗസ് സർജൻസി കൂടി പൂർത്തിയാക്കുന്നതോടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം മരിയയ്ക്ക് സ്വന്തം. പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടായിരുന്നിരിക്കാം എനിക്ക് എക്സാം സമയത്ത് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ഒരു 6 months ലാഗ് വന്ന് നെക്സ്റ്റ് എക്സാം തന്നെ എഴുതാൻ ഞാൻ വെല്ലൂരായിരുന്നു റീഹാബിലിറ്റേഷൻ ചെയ്തത്. അവിടുത്തെ ഡോക്ടേഴ്സും തെറാപ്പിസ്റ്റും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് മോട്ടിവേഷനൊക്കെ തന്ന് തിരിച്ച് എക്സാം എഴുതി ഫസ്റ്റ് ഇയർ ക്ലിയർ ചെയ്തപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായി, ഓക്കെ ഇനി പറ്റും എന്നുള്ളൊരു ധൈര്യം അന്നേരമാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഇയർ ക്ലാസ്സസും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഒത്തിരി ഹഡിൽസ് ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി വരുമായിരുന്നു. പക്ഷെ പിന്നീട് അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് കൂടുതലും പഠിച്ചു. ഇപ്പോൾ ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഹൗസ് സർജൻസി ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. ഹൗസ് സർജൻസി ചെയ്യുമ്പോൾ തനിക്ക് സാധിക്കുന്ന മേഖല ഏതെന്ന് കണ്ടെത്തി അതിൽ മുന്നോട്ട് പോകണമെന്നാണ് മരിയയുടെ ആഗ്രഹം. ആരും ഒരു പ്രതിസന്ധിക്ക് മുന്നിലും തളരാതെ മുന്നോട്ട് പോകണമെന്നും മരിയ പറയുന്നു. അതെ, ഏത് ഫീൽഡെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഹൗസ് സർജൻസി ചെയ്ത് ഏതാണോ കംഫർട്ടബിൾ എന്നനുസരിച്ച് എടുക്കാം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വെല്ലും കഴുത്തിന് കീപ്പോട്ടും ഇല്ലാണ്ട് എനിക്കിത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു പക്ഷേ ഇതെല്ലാം ഉള്ളവർക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രൈ ചെയ്യണം, ഒന്നിലും തളരരുത്. തിരിച്ചടികളിൽ പതറാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറണമെന്ന സന്ദേശം തന്റെ ജീവിതത്തിലൂടെ നൽകുകയാണ് മരിയ. പൂർണ്ണ പിന്തുണയുമായി കൂട്ടുകാരും മാതാപിതാക്കളും കൂടെയുണ്ടെങ്കിലും മറ്റാരെയും ആശ്രയിക്കാതെ ഇനിയും മുന്നോട്ട് പോകണമെന്നതാണ് മരിയയുടെ ആഗ്രഹം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട. പ്രധാന വാർത്തകൾ വീണ്ടും.
HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിംഗിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ ആൻഡ് കിഡ്സ് വെയർ ഇൻ ഓൾ കാറ്റഗറീസ്. ഗായത്രി ഡിസൈൻസ് വെഡിംഗ് സെന്റർ, കട്ടപ്പന, തൊടുപുഴ. ഇന്ധനവില വർധനവിനെതിരെ ബി എം എസ് ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 12 മണിക്കൂർ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. പണിമുടക്ക് ചിലയിടങ്ങളിൽ ഹർത്താലായി. അപൂർവം KSRTC ബസ്സുകൾ മാത്രം സർവീസ് നടത്തി. ഇടുക്കി പാക്കേജ് വസ്തുതാ വിരുദ്ധമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ഒരു നയാ പൈസ പോലും പാക്കേജിനായി മാറ്റിവെച്ചിട്ടില്ല. ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾക്ക് തടയിടാൻ സർക്കാരിന് ആയിട്ടില്ലെന്നും വിമർശനം. ബഫർ സോൺ നിശ്ചയിച്ചതിലെ പിഴവ് നികത്താൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. ദേശീയോദ്യാനങ്ങളുടെ ബഫർ സോണായി തമിഴ്നാട് 0 കിലോമീറ്റർ നിശ്ചയിച്ചപ്പോൾ കേരളം തീരുമാനിച്ചത് 1 കിലോമീറ്റർ. ഇത് പുനഃപരിശോധിച്ചില്ലെങ്കിൽ ശാന്തൻപാറ മേഖലയിൽ ജനജീവിതം ദുസ്സഹമാകുമെന്നും ഇബ്രാഹിംകുട്ടി കല്ലാർ. വീട് നിർമ്മാണത്തിനിടെ മരം വീണ് അധ്യാപകൻ മരിച്ചു. മരിച്ചത് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ ലിജി വർഗീസ്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.